കായംകുളം നഗരസഭ ചെയർപേഴ്സണിന്റെയും ഭരണനേതൃത്വത്തിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് നഗരസഭാംഗത്തിന്റെ സത്യഗ്രഹം. 28-ാം വാർഡ് കൌൺസിലർ ബിന്ദു രാഘവനായിരുന്നു മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്തത്. റോഡുകളുടെ പ്രവൃത്തികളും തൊഴിലുറപ്പ് ജോലികളും തടഞ്ഞുവച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു സമരം. കായംകുളം നഗരസഭ മേനാത്തേരിൽ 28-ാം വാർഡിലെ റോഡുകളുടെ പ്രവർത്തികളും തൊഴിലുറപ്പ് പ്രവർത്തികളും തടഞ്ഞുവച്ചിരിക്കുന്ന ചെയർപേഴ്സന്റെയും ഭരണ നേതൃത്വത്തിന്റെയും നടപടികളിൽ പ്രതിഷേധിച്ച് വാർഡ് കൌൺസിലർ ബിന്ദു രാഘവനാണ് നഗരസഭയിൽ സത്യാഗ്രഹമിരുന്നത്. നഗരസഭയിലെ 43 വാർഡുകളിലും മരാമത്ത് വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും 28-ാം വാർഡിലെ വർക്കുകൾ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞുവച്ചിരിക്കുകയാണെന്നാണ് ആരോപണം. തൊഴിലുറപ്പ് പ്രവർത്തികളും മറ്റ് 43 വാർഡുകളിൽ പൂർത്തീകരിച്ചുവെങ്കിലും 28-ാം വാർഡിൽ ഇതുവരെയും അനുമതി നൽകിയില്ല. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ചെയർമാനുമായ നേതാവ് 28-ാം വാർഡിൽ പരാജയപ്പെട്ടതിലുള്ള പകപോക്കലിന്റെ ഭാഗമായാണ് വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ തടസ്സപ്പെടുത്തുന്നതെന്ന് സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ആശ പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും കൂടി കരാറുകാരനുമായി ആ സംഭവ സ്ഥലത്ത് പോയി സ്ഥലം കാണിച്ചു കൊടുത്തു. കരാറുകാരൻ വേല ആരംഭിച്ചു. ആ വേല പൂർത്തീകരിക്കാറായപ്പോഴാണ് ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്നും അതിന്റെ പ്ലാൻ വരച്ചിട്ടത് അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ഭാഗത്ത് റോഡിന്റെ പ്ലാൻ തിരിഞ്ഞുപോയി എന്ന വിവരം കൗൺസിലറോടും ബന്ധപ്പെട്ടവരോടും പറയുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ആളാണ് ആ വാർഡിലെ കൗൺസിലർ. ആ കൗൺസിലറും കായംകുളം നഗരസഭയുടെ ചെയർപേഴ്സണുമായി ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ്. DCC ജനറൽ സെക്രട്ടറിമാരായ AJ ഷാജഗാൻ, കെ പുഷ്പദാസ്, AP ഷാജഗാൻ, കൌൺസിലർമാരായ അൻസാരി കോയിക്കിലേത്ത്, R സുമിത്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 28-ാം വാർഡിലെ കൌൺസിലർമാർക്കും ജനങ്ങൾക്കും നീതി ലഭിക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കായംകുളം.